ഒരുപാട് പേർക്കുള്ള സംശയമാണ് വൈറ്റമിൻസ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ആണ് ഉള്ളത് ഒന്ന് വാട്ടർ സോയബിൾ വൈറ്റമിനും ഒന്ന് ഫാറ്റ് സോയബിൾ വൈറ്റമിനും അതായത് ഒന്ന് വെള്ളത്തിൽ അലഞ്ഞു തരുന്നതും ഒന്ന് ഫാറ്റിൽ അലഞ്ഞുചേരുന്നതും വെള്ളത്തിൽ അലഞ്ഞു തരുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി വൈറ്റമിൻ സി അതായത് ബി കോംപ്ലക്സും ഒന്ന് വൈറ്റമിൻ സിയും ഫാറ്റ് സോയബിൾ ആണ് വൈറ്റമിൻ എ ഡി ഇ കെ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരു വാട്ടർ സോയബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബിൻ്റെ കുറവ് കാരണം നമുക്ക് ഒരുപാട് സൂക്കൾ ഉണ്ടാകുന്നുണ്ട് അധികം വൈറ്റമിൻ ബിയും നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ വൈറ്റമിൻ ബി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വർക്കൗട്ടിന് മുമ്പാണ് കാരണം വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു വാട്ടർ സോയബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ വർക്കൗട്ടാണ് വൈറ്റമിൻ സീൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇയും ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ വർക്കൗട്ടാണ് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒരുപാട് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് പുക ശ്വസിക്കുന്ന സമയത്ത് സ്ട്രെസ്സ് വരുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫ്രീ റാഡിക്കൽസിൻ്റെ അറ്റാക്ക് കാരണം നമുക്ക് സെൽസ് ഡാമേജ് ആവാം കൂടുതലായി ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ അതുപോലെ തന്നെ സെൽ ക്യാൻസർ ഒക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അത് തടയാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് പേർ ഇല്ലാതെ നിൽക്കുന്ന ആണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ നമുക്കൊരു പേർ ഇല്ലാതെ നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ അതിനാണ് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ അറ്റാക്കും ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസിനെ സ്റ്റേബിൾ അല്ലാത്ത ഇലക്ട്രോൺസ് വന്ന് അറ്റാക്ക് ചെയ്യും അതെങ്ങനെ തുടർന്ന് തുടർന്ന് പോകുമ്പം എല്ലാ സെൽസും ഡാമേജ് ആവും ഇതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒരു ആൻറ്റി വൈറ്റമിൻസ് ആണ് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് കഴിഞ്ഞ് അൺപെയ്ഡായിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിനെ ആൻറ്റി ഓക്സിഡൻ ഇവരെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിന് കൊടുക്കുകയും അത് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഫ്രീ റാഡിക്കൽ അറ്റാക്കിൽ നിന്നും ഈ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഫാറ്റ് സോയിബിൾ വൈറ്റമിൻസ് നിങ്ങൾ ആഫ്റ്റർ ഫുഡാണ് എടുക്കേണ്ടത് ബോഡിയിൽ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് ഫാറ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫാറ്റ് സോയിബിൾ വൈറ്റമിൻ എടുക്കാൻ ശ്രമിക്കുക